എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ലെസ്സി ആണ്. ശരീരത്തിന് ഇപ്പൊ തണുപ്പാണല്ലോ ആവശ്യം, അപ്പൊ നമുക്ക് ലെസ്സി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം. ലെസ്സി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തൈര്, തണുത്ത തൈര് ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് തരം ലെസ്സി ഉണ്ടാക്കാനും തൈര് ആദ്യം എടുക്കണം. ഒട്ടും പുളി ഉണ്ടാവാൻ പാടില്ല. പുളിയില്ലാത്ത നല്ലതുപോലെ തണുത്തതും ആയിരിക്കണം. അതിൽ തണുത്ത തൈര് എടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് 1 ഗ്ലാസ് ലെസ്സിക്കുള്ളതാണ്. എന്നിട്ട് ഇതൊന്ന് തവി കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇളക്കിയാലും മതി. ഞാനിപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എളുപ്പ പണിക്ക് വേണ്ടി. ആദ്യം തയ്യാറാക്കുന്നത് കൂൾ കോഫി ലെസ്സിയാണ്. അപ്പോൾ ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറെടുക്കുക, ഐസ് ക്യൂബ് ഇടണം, കുറച്ച് ഐസ് ക്യൂബ്. ഇനി നമ്മൾ എടുത്തു വെച്ച കോഫി മിക്സ്, 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. ലെസ്സിയിലുണ്ട്, നമ്മൾ തൈര് ഉണ്ടാക്കിയതിനകത്ത് പഞ്ചസാരയുണ്ട്. എന്നാലും ഈ കോഫി ആയതുകൊണ്ട് കയ്പ്പ് വരും, അതുകൊണ്ട് കുറച്ചുകൂടെ പഞ്ചസാര ഇടണം. 1-2 സ്പൂൺ ഐസ്ക്രീമും കൂടെ വേണം. കുട്ടികൾക്കിഷ്ടമുള്ള ലെസ്സിയാണിത്. 2 സ്പൂണോളം ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച തൈര് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിനൊരു മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഞാൻ മിക്സിയിൽ എല്ലാം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിപ്പം ഐസ് ക്യൂബും തണുത്ത തൈര് കോഫി ഐസ്ക്രീം എല്ലാം കൂടെ ആയപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. സംഭവത്തിന് നല്ല തണുപ്പും വേണം, തൈരിന് നല്ല തണുപ്പ് വേണം. ഇതിൻ്റെ മുകളിലായിട്ട് കശുവണ്ടി ചെറുതായിട്ട് മുറിച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി കോഫി, കൂൾ കോഫി കൊണ്ടുണ്ടാക്കി ലെസ്സി കഴിഞ്ഞു. അടുത്തത് മാംഗോ ലെസ്സിയാണ്. അപ്പോൾ ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് മാങ്ങ കഷ്ണങ്ങളാക്കിയത് ജാറിലോട്ടിടാം. പിന്നെ കുറച്ച് ഐസ് ക്രീം, ഇനി കുറച്ച് കശുവണ്ടി. ഇനി നമ്മൾ എടുത്തു വെച്ച ലെസ്സിയുടെ ബേസിക് ആയിട്ടുള്ള തൈര്, പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അതെടുത്തൊഴിക്കാം. ഇനി തൈരിന് പുളി കൂടലെന്നൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാല് ചേർക്കണം. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നു. എല്ലാം കൂടെ മാംഗോയും ഐസ് ക്യൂബും തൈരും എല്ലാം കൂടെ ഗ്ലാസ്സിൽ വെച്ച് ഇതാ അത്രയേ ഉള്ളൂ, മാംഗോ ലെസ്സി റെഡിയായി. അടുത്തത് ചോക്ലേറ്റ് ലെസ്സിയാണ്. ചോക്ലേറ്റ് ലെസ്സിക്ക് ഞാൻ കുറച്ച് 1/2 സ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിടാം. പിന്നെ കുറേ നട്ട്സ് ഉണ്ട്, അതും ഇടുന്നുണ്ട്, അധികം ഒന്നും ഇട്ടില്ല. പിന്നെ ഒരു ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതാണ്. അതും നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാം. അടുത്തത് നമ്മൾ എടുത്ത് വെച്ച ലെസ്സി, നേരത്തെ തൈരിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് വെച്ചിരുന്ന ലെസ്സി ഇങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയിലെല്ലാം കൂടെ അടിച്ചുകൊണ്ട് വരാം. മിക്സിയിൽ അടിക്കുന്നതിന് മുന്നേ 2 ഐസ് ക്യൂബും കൂടെ ഇട്ടേക്കാം. നമ്മൾ ഈ ലെസ്സി ഈ ഗ്ലാസ്സിലോട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിക്കുന്നതിന് മുന്നേ ഈ ഒരു സംഭവം, ചോക്ലേറ്റ് സിറപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ വക്ക് വഴി ഒഴിച്ച് വെച്ചാൽ ഒരു അലങ്കാരമാകും, ഒരു ഭംഗി. ഇങ്ങനൊന്ന് ഒഴിച്ച് വെക്കാം. ഇത് ഒരു അടയാളം ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ വരുമ്പോൾ നമ്മൾ ലെസ്സി ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഒരു ഭംഗിയാവും, അത്രയേ ഉള്ളൂ. ഇത് വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല, ഇത് ഒന്നും ഒഴിക്കുന്നേ ഉള്ളൂ, കയ്യിലുണ്ടേ മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് ലെസ്സി ഒഴിക്കാം. അങ്ങനെ ചോക്ലേറ്റ് ലെസ്സി റെഡിയായി. എല്ലാ ലെസ്സികളും സിമ്പിളാണ്. അങ്ങനെ 3 ലെസ്സിയും കഴിഞ്ഞു. അപ്പം
എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.